ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് തിരക്കിലാണോ? എല്ലാവരും എന്തു പറയുന്നു? ഓണം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണോ എല്ലാവരും? അപ്പം ഞാൻ ഓണത്തിൻ്റെ സമയത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല നല്ല കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരൊക്കെ എന്ത് ചെയ്യണം? വീഡിയോ കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരോടൊക്കെ ദയവ് ചെയ്ത് സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളോട് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ചില വീഡിയോ അവിടെ അടിയിൽ ഇങ്ങനെ എന്താണൊരു വിഷമമെന്ന്, വിഷമം നല്ലോണം ഉണ്ട്. വിഷമം ജീവിതത്തിൽ, ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളിലെല്ലാം നല്ലോണം വിഷമമുണ്ട്. അപ്പം അത് ചിലപ്പം മാക്സിമം എന്ത് ചെയ്യും, കാണിക്കാതെ ഇരിക്കാൻ ശ്രമിക്കും. പക്ഷേ അറിയാതെ ചിലപ്പം എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ പിടുത്തം വിട്ടുപോകുമ്പോഴാണ് അതെൻ്റെ മുഖത്ത് തെളിയുന്നത്. മാക്സിമം ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ മുമ്പിൽ വരാൻ ശ്രമിക്കുന്നതാണ്, ശ്രമിക്കും, ശ്രമിക്കുന്നതൊക്കെയാണ്. അപ്പം ചില സമയങ്ങളിൽ ചിലപ്പോൾ അതറിയാണ്ട് എന്തു ചെയ്യും, മുഖത്ത് വന്നു പോവും. കാരണം ഓവറായിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തു ചെയ്യും, കാര്യങ്ങൾ എന്താണ്, എന്താവും എന്താവും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പം അതങ്ങനെ മുഖത്ത് വന്നു പോകുന്നതാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് വീഡിയോയിലേക്ക് വരാം. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. രാവിലത്തെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. നല്ല നല്ല പ്രകൃതിയായിട്ട് നല്ല ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. പിന്നെ ഒരു അമ്പലത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ വീഡിയോ കാണണം. വീഡിയോ കാണുന്നതിൽ കൂടെ തന്നെ നിങ്ങളതെല്ലാം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിതിനകത്തൊരു പ്രതികരിച്ചൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ മാക്സിമം വളരെ എന്ത് ചെയ്യാണ്, പരിഹസിക്കാൻ വരുമ്പം അത് ചിലപ്പോൾ എല്ലാ എനിക്കത് ചിലപ്പോൾ ചില മൈൻഡിൽ അത് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ക്ഷമിച്ചു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കാരണം ഈ തുടക്കത്തിൽ ഈ വീഡിയോ ചാനൽ നല്ല രീതിയിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് വന്നു. അപ്പോൾ ആണ് കുറേ എന്ത് ചെയ്യുക, വേണ്ട ദിനങ്ങളെ എന്ത് ചെയ്തു വീഡിയോയുടെ അടിയിൽ കൊണ്ട് എഴുതി വെച്ചു. അത് ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ചും എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തു. അപ്പോൾ അതിനടിയിൽ വന്നിട്ട് എന്ത് ചെയ്തു, വളരെയധികം എന്ത് ചെയ്യുന്ന എന്നെ ഒരു നമ്മളൊരു കുറവാക്കിക്കൊണ്ട് സംസാരിച്ചു. അപ്പോൾ അതെനിക്ക് അന്നേരം എന്തത്തെ മൈൻഡിൽ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഞാൻ ഓരോ നിമിഷവും എൻ്റെതായ പല കാര്യങ്ങളിലും വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എനിക്കതങ്ങനെ ആരെ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആരെ അറിയിക്കണമെന്ന് താല്പര്യമില്ല. പിന്നെ ഞാൻ ചില സമയത്ത് നമ്മൾ മനുഷ്യരല്ലേ, ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞായിരിക്കും വീഡിയോ ഇല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടാവും. അത് അന്നേരത്തെ മൈൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരേപോലത്തെ മൈൻഡായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തു ചെയ്യണം, കഴിഞ്ഞ ദിവസം ഇട്ട നല്ല നല്ല വീഡിയോസൊക്കെ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്നെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ വീഡിയോ കാണുന്നവരെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഈശ്വരൻ്റെ മായിട്ട് ഞാൻ എടുക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ ഓർക്കാറുണ്ട്. നിങ്ങൾക്കും ദൈവം നല്ലത് വരട്ടെ, നല്ലത് സംഭവിക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലും, നിങ്ങൾ വീഡിയോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കും അറിയാമല്ലോ ഓരോ ദിവസം നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണെന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്ത് ചെയ്യുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിയുന്നതും ആരോടും അടുക്കാതെ അങ്ങനെ ഒരു പോകുന്ന ഒരു മൈൻഡാണ്. കാരണം എനിക്ക് നമ്മൾ എനിക്ക് പണ്ടേ അങ്ങനെയാണ്, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഞാൻ അധികം ആരോടും എന്ത് ചെയ്യാറില്ല, അടുക്കാറില്ല. അടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിൽ നിന്ന് വരുന്ന വേദന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ മനസ്സിൽ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അധികം ആരോടും അടുക്കാറില്ല. എനിക്ക് എല്ലാവരും ലോകത്തിലെ മനുഷ്യരെല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. എല്ലാവരും ഒരേ മൈൻഡിൽ പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ കാണാത്തവരൊക്കെ വീഡിയോ കയറി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യരുത്, അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കരുത്. നമുക്കും കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. നമ്മളും എല്ലാം തികഞ്ഞവരല്ല. പിന്നെ എല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ മണ്ടത്തരം. അത്രയേ ഉള്ളൂ. മനുഷ്യർക്ക് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അത്ര വലിയ അറിവുള്ളവനാണെങ്കിലും അവനിലും ചില ബലഹീനതകൾ കാണും. അതാണ്
മനുഷ്യർ എല്ലാം തികഞ്ഞിട്ടൊന്നും മനുഷ്യനെ ആ ദൈവം എന്ത് ചെയ്തിട്ടില്ല, ഭൂമിയിലോട്ട് സൃഷ്ടിച്ചു വിട്ടിട്ടില്ല. അപ്പം ഓക്കെ.